ലൈറ്റ് ഹൗസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മനോഹരമായ ഒരു കഥ പറയാം. ഒരു ദിവസം രമേശിന് ദേഷ്യം വന്നു. താൻ വലിയ ആളായിട്ട് തിരിച്ചു വരികയുള്ളൂ എന്ന് സത്യം ചെയ്ത് അയാൾ വീട്ടിൽ നിന്നിറങ്ങി. എനിക്കൊരു ബൈക്ക് പോലും വാങ്ങിച്ച് തരാൻ കഴിയാത്ത മാതാപിതാക്കൾക്ക് എന്നെ എഞ്ചിനീയർ ആക്കണമെന്ന് സ്വപ്നം കാണാൻ അവകാശമില്ല എന്ന് രമേശ് പിറുപിറുത്തു. അച്ഛൻ്റെ ഷൂസാണ് ധരിച്ചിരിക്കുന്നത് എന്ന് വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ അയാൾ ശ്രദ്ധിച്ചില്ല. അച്ഛൻ്റെ പേഴ്സ് മോഷ്ടിച്ചാണ് ഇറങ്ങിയത്. അതിൽ അമ്മ പോലും കാണാത്ത കുറേ പഴകിയ പേപ്പറുകൾ ഉണ്ടായിരുന്നു. ബസ് സ്റ്റാൻഡിലേക്ക് ഓടിയപ്പോൾ കാലിൽ കല്ല് കുത്തിക്കയറുന്ന വേദന അനുഭവപ്പെട്ടു. ചെരുപ്പിനുള്ളിൽ നനവും തോന്നി. അപ്പോഴാണ് ഷൂവിനടിയിൽ ദ്വാരമുണ്ടെന്ന് മനസ്സിലായത്. ചുറ്റും ബസ്സുകളൊന്നും ഉണ്ടായിരുന്നില്ല. എന്തു ചെയ്യണമെന്നറിയാതെ അയാൾ അച്ഛൻ്റെ പേഴ്സിൽ നോക്കി. 40,000 ഒരു വായ്പ രസീത് കണ്ടെത്തി. ലാപ്ടോപ്പ് ആവശ്യപ്പെട്ടപ്പോൾ അത് വാങ്ങിത്തരാൻ വേണ്ടി അച്ഛൻ കടം വാങ്ങിയതാണ് എന്ന് അയാൾ ഓർത്തു. വേറൊരു കത്ത് കണ്ടു. അത് കമ്പനി അച്ഛനോട് വൃത്തിയുള്ള ഷൂസ് ധരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്തായിരുന്നു. ഒരു ജോഡി പുതിയ ഷൂസ് വാങ്ങി ധരിക്കാൻ അമ്മ പല പ്രാവശ്യം അച്ഛനോട് ആവശ്യപ്പെട്ടത് രമേശ് ഓർത്തു. അപ്പോഴൊക്കെ അച്ഛൻ മറുപടി കൊടുത്തു, ഇപ്പോഴുള്ള ഷൂസ് 6 മാസം കൂടി ഉപയോഗിക്കാമെന്നാണ്. ഇതുകൂടാതെ പേഴ്സിൽ വേറൊരു എഴുത്ത് കണ്ടു. പഴയ സ്കൂട്ടർ മാറ്റി ഒരു പുതിയ മോട്ടോർ ബൈക്ക് വാങ്ങുന്നതിനുള്ള ഓഫർ ലെറ്റർ. പെട്ടെന്നാണ് രമേശ് ഓർത്തത്, വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ അച്ഛൻ്റെ സ്കൂട്ടർ അവിടെ ഇല്ലായിരുന്നു. രമേശിന് കാലുകൾക്ക് തളർച്ച അനുഭവപ്പെടാൻ തുടങ്ങി. അയാൾക്ക് കരച്ചിലടക്കാനായില്ല. വേദനിക്കുന്ന കാലുമായി രമേശ് വീട്ടിലേക്ക് ഓടി. അച്ഛനും സ്കൂട്ടറും അവിടെ കണ്ടില്ല. എക്സ്ചേഞ്ച് ഓഫർ സ്ഥലത്ത് അച്ഛനെ കണ്ടെത്തി. അച്ഛനെ കണ്ടപ്പോൾ രമേശ് പൊട്ടിക്കരഞ്ഞുപോയി. രമേശ് അച്ഛനെ കെട്ടിപ്പിടിച്ച് വാവിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് ബൈക്ക് വേണ്ട. അപ്പോഴാണ് അയാൾ മനസ്സിലാക്കിയത്, മാതാപിതാക്കൾ അനുഭവിക്കുന്ന വേദനയും കഷ്ടപ്പാടുകളും അവർ മക്കൾക്ക് നൽകുന്ന നിരുപാധിക സ്നേഹവും നാം നമ്മുടെ ആവശ്യങ്ങൾ മാത്രം നിറവേറ്റാൻ നോക്കണം. ആഡംബരങ്ങളിലേക്കല്ല ശ്രദ്ധിക്കേണ്ടത്. ജീവിച്ചിരിക്കുമ്പോൾ മാതാപിതാക്കൾക്ക് വില കൊടുക്കാതെ മരണശേഷം അവരെക്കുറിച്ച് ഓർത്ത് വിലപിച്ചിട്ട് കാര്യമില്ല.